ധോണിയിലെ കാട്ടാന P7 പിടികൂടാനുള്ള ദൗത്യം ദുഷ്കരം. ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതും ഭൂപ്രകൃതിയുമാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. മയക്കുവെടി വെക്കുന്നതിനുള്ള സാഹചര്യവും സാധ്യതയും കുറവാണെന്നാണ് വനംവകുപ്പ് പറയുന്നത്. അരിമണി മേഖലയിലെ ചെരിവുള്ള പ്രദേശത്താണ് ആന ഇപ്പോഴുള്ളത്. ഡോക്ടർമാരുടെ സംഘവും കുങ്കിയാനയും ആനയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയും CB അനുമോദും അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, പൊതുവേ തന്നെ ദുഷ്കരമായ ഭൂപ്രകൃതിയാണ് ധോണിയിലേത്. ഇത്തരം ദൗത്യങ്ങൾക്ക് അനുയോജ്യമല്ല. അവിടെ ഇപ്പോൾ കൂടുതൽ ഉൾവനത്തിലേക്ക് P7 പോയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ ഒരു മണിക്കൂർ എത്രമാത്രം നിർണായകമാണ്? ആനയെ സ്പോട്ട് ചെയ്യാനോ അതിൻ്റെ ലക്ഷ്യസ്ഥാനം മാറ്റാനോ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ദൗത്യം ഇനി മുന്നോട്ട് കൊണ്ടുപോകുക സാധ്യമാകുമോ? രേണുക, ഇനിയുള്ള മണിക്കൂറുകൾ അതിനിർണായകമാണ്. കാരണം 3 മണിക്കകം ഈ ആനയെ താഴത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് ദൗത്യം ഉപേക്ഷിക്കേണ്ടി വരും. നേരത്തെ വനംവകുപ്പ് തന്നെ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ പറയുന്നത്, ഇപ്പോൾ ചെങ്കുത്തായ സ്ഥലത്താണ് നിൽക്കുന്നത്, അവിടെ മയക്കുവെടി വെക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് മയക്കുവെടി വെക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാനാകില്ല എന്നതാണ് വനംവകുപ്പ് നൽകിയിട്ടുള്ള വിശദീകരണം. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ദൗത്യസംഘത്തിലെ 2 ടീമുകൾ, ട്രാക്കിംഗ് ടീമുകൾ, ആനയെ ആദ്യം ഇന്ന് പുലർച്ചെ കണ്ട അരിമണി മേഖലയിലേക്ക് പോയത്. അവിടെ നിന്നും താഴത്തേക്ക് ചതുപ്പിലേക്ക് ധോണി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തുള്ള ചതുപ്പ് മേഖലയിലേക്ക് കൊണ്ടുവരാനായിരുന്നു ശ്രമം. ആദ്യഘട്ടത്തിൽ ആന താഴത്തേക്ക് വന്നെങ്കിൽ പോലും പിന്നീട് ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. ഈ രീതിയിൽ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് വലിയുകയാണെങ്കിൽ ഇന്ന് ദൗത്യം എന്തായാലും നടത്താൻ കഴിയില്ല. മയക്കുവെടി വെച്ച് ആനയെ പിടികൂടാൻ കഴിയില്ല എന്നുള്ളതാണ്. ചെരിവായ സ്ഥലത്തേക്ക് ആനയെ മയക്കുവെടി വെച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. അതോടൊപ്പം തന്നെ സമീപത്ത് അരുവിയും തിങ്ങി നിറഞ്ഞ മരങ്ങളുമെല്ലാം തന്നെ ആ പ്രദേശത്തുണ്ട്. ഇതാണ് ഈ ദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നെത്തിയ 25 അംഗ സംഘത്തിൽ ആനയെ ട്രാക്കിംഗ് ടീമും ആനയെ ഓടിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള സംഘമാണ് ഇപ്പോൾ ഈ കാട്ടിലുള്ളത്. നേരത്തെ പാലക്കാട് നിന്നുള്ള സംഘം ഉൾപ്പെടെ ആനയെ ചതുപ്പ് മേഖലയിലേക്ക് ഓടിക്കാൻ ശ്രമം നടത്തിയിരുന്നു. മറ്റൊന്ന് ഇവർ പറയുന്നത്, പടക്കം പൊട്ടിച്ച് ആനയെ ഓടിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് പറയുന്നത്. പല സ്ഥലങ്ങളിലും ഈ അടിക്കാടുകളെല്ലാം തന്നെ വലിയ തോതിൽ ഉണങ്ങി നിൽക്കുന്നു. അതിപ്പോൾ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തീപിടുത്തത്തിനൊക്കെ സാധ്യതയുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നത്. 2 ദിവസം മുമ്പ് അതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായതായും വനംവകുപ്പ് പറയുന്നുണ്ട്. അവിടെയും ഇതേപോലെ ഇത്തരത്തിൽ പടക്കമെറിഞ്ഞത് ഒരു ചെറിയ തീപിടുത്തത്തിന് കാരണമായി. അതിനിടത് അണയ്ക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വനത്തിനകത്ത് അത്തരത്തിൽ ഒരു ശ്രമം നടത്തുന്നത് വലിയ അപകടത്തിലേക്കെല്ലാം തന്നെ പോകും. ആനയെ അല്ലാതെ താഴത്തേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും വിദഗ്ധരായ അംഗങ്ങൾ ഉള്ള സംഘമാണല്ലോ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ അവർ ഇതിനോടകം തന്നെ വിശകലനം ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഇന്നലെ അവലോകന യോഗമൊക്കെ, മണിക്കൂറുകൾ നീളുന്ന അവലോകന യോഗമൊക്കെ കണ്ടതാണ്. അപ്പോൾ പല സാഹചര്യങ്ങൾ അവർ കരുതിയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആനയെ എങ്ങനെയാകും ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? കുങ്കിയാനകളെ അങ്ങനെ ഉൾവനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നതിന് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താനാകുമോ? അതിനാണോ കുങ്കിയാനയെ ഇപ്പോഴും അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? മറ്റൊന്ന്, P7 പലപ്പോഴും മറ്റാനകൾക്കൊപ്പമാണ് കാടിറങ്ങി നാട്ടിലെത്തുകയും ഈ നെൽകൃഷിയൊക്കെ നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ P7 നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ട് മണിക്കൂറുകളായി. P7 മറ്റേതെങ്കിലും ആനകളുടെ സാന്നിധ്യം ഉണ്ടോ, അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കേടുക, ഇപ്പോൾ P7 മറ്റ് ആനകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ലഭിച്ചത് P7 ഒരു കൊമ്പനാര കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇതിൻ്റെ രണ്ടിനെയും മാറ്റാൻ P7 സമീപത്ത് നിന്ന് ഈ കൊമ്പനെ മാറ്റാൻ വനംവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അത് താഴത്തേക്ക് ഇറക്കാനും കഴിഞ്ഞു. പക്ഷേ ഈ ഇറങ്ങിയതിന് ശേഷമാണ് ചതുപ്പ് മേഖലയിൽ നിന്നും ഇത് പിന്നീട് ഉൾക്കാട്ടിലേക്ക് ഈ P7 വലിഞ്ഞത്. അതാണ് ഇതിനെ ദുഷ്കരമാക്കി മാറ്റിയിട്ടുള്ളത്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആനയെ പിടികൂടുന്നതിന് വൈദഗ്ധ്യമുള്ള ഇന്ന് കേരളത്തിലെ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ അരുൺ സക്രിയ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ അദ്ദേഹമല്ല സൂചിപ്പിക്കുന്നത്, ഇത്തരമൊരു ചെരിവുള്ള പ്രദേശത്തും മരങ്ങൾ വലിയ തോതിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തും അല്പമെങ്കിലും തുറസായ സ്ഥലത്ത് വെച്ച് മാത്രമേ ഈ മയക്കുവെടി വെക്കാൻ കഴിയൂ എന്നുള്ളതാണ്. കാരണം ഈ മയക്കുവെടി ഏറ്റുകഴിഞ്ഞാൽ അരമണിക്കൂറാണ് ഇതിലേറ്റവും നിർണായകമായ സമയം. ആ അരമണിക്കൂറിനകം ആന മയങ്ങി നിൽക്കും. പക്ഷേ ഇതിനുള്ളിൽ ആന ഒരുപക്ഷെ ഓടാനെല്ലാം തന്നെയുള്ള സാധ്യത വലിയ കൂടുതലാണ്. അപ്പോൾ ചെരിവായ സ്ഥലത്ത് അങ്ങനെ ആന ഓടുകയാണെങ്കിൽ അത് വീഴാനുള്ള വീണ് കഴിഞ്ഞാൽ
പ്രത്യേകിച്ച് മുൻകാലിൽ നിന്ന് വീണു കഴിഞ്ഞാൽ പിന്നീട് ആനയെ പിന്നീട് ഒരു അപകടത്തിലേക്ക് പോകും, ആനയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമായി മാറും. അതുകൊണ്ടാണ് ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ആനയെ എത്തിച്ച് അവിടെ വെച്ച് മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് കുങ്കിയാനയെ ഉപയോഗിക്കുന്നത്. രേണുക തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആനയെ ആദ്യം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിച്ച് മയക്കുവെടി വെക്കുന്ന സമയത്ത് ഈ മയങ്ങി നിൽക്കുന്ന ആനയെ വാഹനത്തിലേക്ക് കയറ്റാനും അതല്ലെങ്കിൽ അവിടെ നിന്ന് സ്ഥാനത്ത് നിന്ന് മാറ്റാനും എല്ലാമാണ് കുങ്കിയാനയുടെ സഹായം ഉപയോഗിക്കുക. തുടക്കത്തിൽ ഒരു മറുവശത്തേക്ക് ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് കുങ്കിയാന ഉപയോഗിച്ച് ഓടിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ചെരുവായ സ്ഥലത്തേക്ക് കുങ്കിയാനയെ കയറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഈ താഴ്ഭാഗത്ത് തന്നെയാണ് കുങ്കിയാനയും നിൽക്കുന്നത്. ശരി, സി വി അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഫോറസ്റ്റ് ഓഫീസിന് സമീപമാണല്ലോ അനുമോദ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഉള്ളത്. ഈ കാട്ടിലേക്ക് പോയ സംഘാംഗങ്ങളും ഇവിടവുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ടാകുമല്ലോ. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? ഇന്ന് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം സംഘത്തിന് ഇപ്പോഴുണ്ടോ? സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിരീക്ഷിക്കുന്നവരുമായി സംഘം കൈമാറിയിട്ടുള്ളത്? രേണുക, ഇന്ന് ഈ ദൗത്യം പൂർത്തിയാക്കാനുള്ള സാധ്യത വളരെ തുച്ഛമാണ്, വളരെ വിരളമാണ്. കാരണം സാഹചര്യങ്ങൾ അതീവ ദുഷ്കരമായിരിക്കുകയാണ്. കുത്തനെയുള്ള കയറ്റമാണ് ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ വനമേഖലയാണ്, ഉൾവനത്തിലേക്ക് പോകുന്ന മാർഗമാണ്. ആന ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പിന്തുടരുക സാധ്യമാണെങ്കിലും ഇതിനെ മയക്കുവെടി വെച്ച് ഇതിനെ സുരക്ഷിതമായി ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ 3 കിലോമീറ്റർ അകലെയാണ് ആന നിൽക്കുന്നത്. ഈ 3 കിലോമീറ്റർ ദൂരം ദുഷ്കരമായ സാഹചര്യത്തിൽ ആനയെ മയക്കുവെടി വെച്ച് കുങ്കിയാനയുടെ സഹായത്തോടെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നത് നിലവിൽ പ്രായോഗികമല്ല. ആ ഒരു സന്ദേശം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എല്ലാ ശ്രമവും തുടരും എന്ന് പറയുന്നതിന് 2 കാരണങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ആന ഒരുപക്ഷെ മയക്കുവെടി വയ്ക്കാൻ അനുയോജ്യമായൊരു സ്ഥലത്തേക്ക് മാറുകയാണെങ്കിൽ ആ ദൗത്യം പൂർത്തീകരിക്കാനാകും. 2, നമുക്കറിയാം ഈ ധോണി മേഖല കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ ആനയെ കൊണ്ടുള്ള ദുരിതം അനുഭവിക്കുന്നവരാണ്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഈ PT7 ഇന്ന് പിടികൂടും എന്ന പ്രതീക്ഷയിലാണ്, കാത്തിരിപ്പിലാണ്. അപ്പോൾ എല്ലാ ശ്രമങ്ങളും നടത്തിയതിന് ശേഷം മാത്രമേ ഈ ദൗത്യം മാറ്റിവെക്കാൻ വനംവകുപ്പിനും മറ്റു ഉദ്യോഗസ്ഥർക്കും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ അറ്റം വരെയും എല്ലാ ശ്രമങ്ങളും നടത്തും എന്ന് തന്നെയാണ് അറിയാനാകുന്നത്. നമ്മളൊപ്പം ഈ പ്രദേശവാസികളൊക്കെ ചേരുന്നുണ്ട്. ഇവരൊക്കെ രാവിലെ മുതൽ ഈ വനംവകുപ്പ് ഓഫീസിൻ്റെ പരിസരത്തൊക്കെ നിൽക്കുകയാണ്. നിങ്ങളൊക്കെ രാവിലെ മുതൽ കാണുന്നതാണ്, ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ദൗത്യം അല്പം വൈകുന്നതാണ്. എന്താ തോന്നുന്നത്? അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ ഉച്ച സമയം ആവാറായി. അപ്പോൾ എന്തായാലും ആന ഉൾക്കാടിലേക്ക് വലിയുമ്പോൾ വെയിലൊക്കെ ആവുമ്പോൾ എന്തായാലും അതാവുമ്പോൾ പുറത്തേക്ക് വരികയായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ ഇതിനെ പിടിക്കുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് ഇവിടെ ഈ ഏരിയയിലൊക്കെ ഒരുപാട് ദുരിതങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ഈ ഒരു ആനയെ കാരണം. അപ്പോൾ ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു അവരുടെ ശല്യങ്ങളെല്ലാം മാറുന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം നിൽക്കുന്നത്. അതായത് ഈവനിങ് ഒരു 4 മണി 4:30 നമ്മൾ ഈ സ്ഥാനം തിരിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം ഇന്നലെ വൈകുന്നേരം മുണ്ടൂർ കയ്യറ ഭാഗത്ത് ഇറങ്ങിയിട്ട് നെൽവയലൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആന തന്നെയാണ്, കാരണം വെച്ചാൽ സ്ഥിരം വരുന്ന ആനകൾക്ക് മാത്രമേ ആ റൂട്ട് കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ ഈ ആന ഈവനിങ് ഒരു 4-5 തിരിച്ചിറങ്ങും. അപ്പോൾ എന്തായാലും മാക്സിമം ഈവനിങ് പിടിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നാളേക്ക്. തീർച്ചയായും ഇതാണ് ഈ പ്രദേശവാസികളുടെ ഒരു പ്രതീക്ഷ. വൈകുന്നേരം 5 മണി വരെ ആണെങ്കിൽ പോലും ആനയെ പിടികൂടാനുള്ള ശ്രമമെല്ലാം അധികൃതർ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു കണക്കൂട്ടൽ, ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം മാസങ്ങളായിട്ട് ഇവർ അനുഭവിക്കുന്ന ഈ ദുരിതം ചില്ലറയൊന്നുമല്ല. മാത്രമല്ല ആനയെ നിയന്ത്രിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം ആന നെൽകൃഷി നശിപ്പിച്ചൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതറ്റം വരെയും പോകാൻ വനംവകുപ്പ് തയ്യാറാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങൾ അല്പം ദുഷ്കരമാണ് എന്ന് പറയാതെ വയ്യ. രേണുക, തീർച്ചയായും പ്രഭാത സഭാരിക്കിടങ്ങിയ ആളെ കൊന്ന അന്ന് മുതൽ ധോണിയിലെ ജനങ്ങൾക്കെല്ലാം തന്നെ ആശങ്ക വിതയ്ക്കുന്ന കാട്ടാനയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പിടിക്കുക എന്നത് അവിടുത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവുമാണ്, സ്വൈര്യ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ആകാംക്ഷയിലാണ്, കാത്തിരിക്കുകയാണ് PT7 പിടിച്ചു എന്ന ആ ഒരു സന്തോഷ വാർത്തയ്ക്കായി, ദൗത്യം വിജയിച്ചു എന്ന വാർത്തയ്ക്കായി. ധോണി കോർമയിൽ നിന്നാണ് PT7 താഴെ ഇറക്കാൻ ശ്രമം നടന്നത്. ശ്രമിച്ചപ്പോൾ ഉച്ചയോടെ മയക്കുവെടി വെക്കാനാകും എന്നാണ് ദൗത്യസംഘം ആദ്യം കരുതി. അവിടെ വെച്ച് തന്നെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന് ആദ്യം കരുതി. എന്നാൽ ചപ്പാത്തിലെത്തിയ PT7 ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതോടെ ദൗത്യം ദുഷ്കരമായിരിക്കുകയാണ്. എനിക്ക് പുറകിൽ കാണുന്ന മലനിരകളാണ് ധോണി വനമേഖല. ഇന്ന് രാവിലെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കാൻ കഴിയുന്നത് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ 2 മലകൾ മുൻവശത്ത് കാണാൻ കഴിയും. ഒന്ന് ഉയരം കൂടിയ മലയും മറ്റൊന്ന് അതിനേക്കാൾ ഉയരം കുറഞ്ഞ മലയും, അതിന് നടുക്കായി നിബിഡ വനങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശവുമാണ് ഇതിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് വനംവകുപ്പ് രാവിലെ
6 മണിക്ക് അവരുടെ ദൗത്യസംഘം പോകുന്ന സമയത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ അവിടെ RRT സംഘം ഉണ്ടായിരുന്നു. അതിനു പുറമെ ദൗത്യസംഘം വയനാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള ദൗത്യസംഘം പോകുന്ന സമയത്ത് ഇവിടെ ഈ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയിരിക്കുന്ന കോർമ അരിമണി ഭാഗത്തായിരുന്നു PT7 നിലയുറപ്പിച്ചിരുന്നത്. അന്ന് അപ്പോൾ PT7 ഒരു കൊമ്പൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് ആ കൊമ്പനെ PT7 നിന്നും മാറ്റാൻ കഴിഞ്ഞു. അതിനുശേഷം അവിടെ നിന്നും ദൗത്യസംഘം നേരെ PT7 താഴത്തേക്ക് കൊണ്ടുവന്ന സമയത്താണ് വലിയ പ്രതീക്ഷ നൽകിയത്. ഇന്ന് തന്നെ ദൗത്യം, അതായത് ഉച്ചയ്ക്ക് മുമ്പായി ദൗത്യം നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അധികൃതർ വനം വകുപ്പിനുണ്ടായിരുന്നത്. എന്നാൽ ചപ്പാത്ത് എന്ന് പറയുന്ന ഇവിടെ നിൽക്കുന്ന രണ്ട് മലകളുടെയും മധ്യഭാഗത്തായി കാണുന്ന മല ഇടതൂർന്ന് നിൽക്കുന്ന വനം ഇടതൂർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് ആന PT7 എത്തുകയും പക്ഷെ അവിടെ നിന്ന് നേരെ വീണ്ടും അത് മുകളിലേക്ക് നടുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, മുകൾ ഭാഗത്തേക്ക് PT7 കയറുകയും ചെയ്തു. ഇതാണ് ഈ ദൗത്യത്തെ വലിയ തോതിൽ ദുഷ്കരമാക്കി മാറ്റിയിട്ടുള്ളത്. കാരണം ഏറ്റവും ചെരിവായി നിൽക്കുന്ന സ്ഥലത്തും ഇത്രയും ഇടതൂർന്ന് മരങ്ങളുള്ള ഒരു സ്ഥലത്തും വെച്ച് മയക്കുവെടി വെക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ഇതിനെ താഴത്തേക്ക് ഇറക്കി ഈ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനോട് സമീപത്ത് നിൽക്കുന്ന നമുക്ക് ഈ കൃഷിസ്ഥലങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയുന്ന അതിൻ്റെ മറുവശത്തുള്ള തൊട്ട് ചേർന്ന് നിൽക്കുന്ന നിരപ്പായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയുള്ളൂ. അതിനുള്ള ശ്രമങ്ങളാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അത് 4 മണിക്കകമെങ്കിലും അങ്ങനെ ചെയ്യാതാൽ മാത്രമേ മയക്കുവെടി വെച്ച് അതിനെ പിടികൂടാൻ കഴിയൂ എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ ഒരു പരിശ്രമം വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. നമുക്ക് ഈ പ്രദേശവാസിയോട് ചേരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പറയുന്നത് ഈ ആ ചപ്പാത്തിനോട് മുകളിലേക്ക് നിൽക്കുന്ന ഇടതൂർ നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറി എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ അങ്ങോട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ PT7 തിരിച്ചിറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതെന്താണ് നിങ്ങൾ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അത് ഒരുപാട് മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് താഴത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുവാനായിട്ട് നല്ല പ്രയാസമുള്ള സ്ഥലമാണ്. പിന്നെ ഓടകൾ തിങ്ങി നിറഞ്ഞ മലകളാണ് അതിൻ്റെ മുകൾ ഭാഗത്തുള്ളത്. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് ഇറക്കൽ ദുഷ്കരമാണ്. അപ്പോൾ ആന വയനാട് ടീമുകളെല്ലാവരും കൂടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ പാട്ട കൃഷിയൊക്കെ നടത്തിക്കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ആ കൃഷികളെല്ലാം നശിപ്പിക്കുകയും എല്ലാം ഈ ഒരു PT7 മാത്രമല്ല ഇവിടെ ഉള്ളത്, എല്ലാം നമുക്ക് നഷ്ടങ്ങളല്ലാതെ ഒരു ലാഭവും ഇതിൽ നിന്നില്ല. ആനയായിട്ടും കുരങ്ങായിട്ടും പന്നിയായിട്ടും ഇപ്പോൾ നാണ്യവിളകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടിലേക്ക് കയറിയതിൻ്റെ പേരിൽ ദൗത്യം ഉപേക്ഷിക്കരുതെന്നാണ്? ഒരിക്കലും ഉപേക്ഷിക്കരുത്, എന്നില്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും പിടിച്ചിരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ. അതാണ് ഇവർക്കും പറയാനുള്ളത്, അതായത് ഉൾക്കാട്ടിലേക്ക് വലിയുന്നു എന്നതിൻ്റെ പേരിൽ ഈ PT7 പിടികൂടാനുള്ള ദൗത്യം ഉപേക്ഷിക്കരുത്. ഇന്ന് അത് നിർത്തിവെച്ചാൽ പോലും വരും ദിവസങ്ങളിൽ തുടരുകയും PT7 പിടികൂടി കൂട്ടിലടക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. ധോണി മലയുടെ എതിർവശത്തുള്ള ഭാഗത്തായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി ഉള്ളത്. അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ 3 മണി വരെ വളരെ നിർണായകമാണ്. അതിനുള്ളിൽ ആനയെ താഴെയിറക്കാനായാൽ മാത്രമേ, ഉൾവനത്തിൽ നിന്ന് പുറത്തെത്തിക്കാനായാൽ മാത്രമേ ഇന്ന് ഈ ദൗത്യം നടക്കുകയുള്ളൂ എന്നതാണ് അവസ്ഥ.